എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കേരളത്തിലെ ഔദ്യോഗികമായ സ്വർണ്ണവിലയും അതേപോലെ സ്വർണ്ണവില ഇനി അങ്ങോട്ട് ഉയരുമോ ഇനി കുറയുമോ എന്നുള്ളതിനെ കൂടി കുറിച്ച് പറയാനാണ് ഇന്ദ്രിയൽ വന്നിട്ടുള്ളത്. ഇന്ദ്രിയൽ എന്താണോ ഇന്ന് പറഞ്ഞത് എത്രമാത്രം കൃത്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. ഇന്ദ്രിയൽ എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവിലയൊക്കെ. അതേപോലെ ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചും പറയാം. ഇന്നത്തെ സ്വർണ്ണവിലൊക്കെ വളരെ കൃത്യമായി എത്രയോ മുമ്പാണ് എത്ര കറക്റ്റായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ സ്വർണ്ണവില കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ അത് ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. അതുപോലെ നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കും. ഇനി ഇന്ദ്രിയയിൽ ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരുടെയും സംശയം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഈ മണിക്കൂറുകളിലെ റിപ്പോർട്ട് പ്രകാരം ഓരോ മണിക്കൂറിനും അതിൻ്റേതായ ഓരോ സെക്കൻഡിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉള്ള സമയത്തിലൂടെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഉയരുമോ കുറയുമോ, ആദ്യം കുറയുമോ എന്നുള്ള ചോദ്യത്തിന് ഇന്ദ്രിയലിന് പറയാനുള്ളത്, സ്വർണം ഇപ്പോഴും വാങ്ങണ്ട. ഇന്ദ്രിയൽ നിങ്ങോട്ട് 40,000 മുകളിലേക്ക് പോയപ്പോഴും പറഞ്ഞിട്ടുണ്ട് വാങ്ങണ്ട, 40,000 താഴേക്കും എന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 39,000 താഴത്തേക്ക് വരുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വാങ്ങണ്ട എന്ന്. പക്ഷേ ഇനിയും ഇന്ദ്രിയൽ ഇപ്പോൾ ഈ മണിക്കൂറിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ദ്രിയൽ പറയുന്നത് ഗോൾഡ് ഇപ്പോൾ വാങ്ങണ്ട, ഗോൾഡ് ഇനിയും താഴേക്ക് വരും, ഈ ക്രൈസിസ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു നല്ലൊരു പെർസെൻറ്റേജും ഈ ക്രൈസിസിൽ അയവ് വരുമ്പോൾ ഗോൾഡ് നല്ല രീതിയിൽ താഴേക്ക് വരും, അപ്പോഴാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ വാങ്ങരുത് എന്ന് തന്നെയാണ് ഈ മണിക്കൂറിലെ ഇന്ത്യൻ റിപ്പോർട്ട് ഇന്ദ്രിയലിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. ഗോൾഡ് താഴേക്ക് വരും എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. സ്വർണ്ണവില ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവില പറയുന്നതിന് മുമ്പ് ഇനി അടുത്ത ചോദ്യം, സ്വർണ്ണവില ഇനി കൂടുമോ എന്നുള്ളതാണ്. കീവിനെ ആധാരമാക്കി റഷ്യ ഭയങ്കരമായ രീതിയിലാണ് ഫൈറ്റനിങ് നടത്തുന്നത്. ഹെവി, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇൻറ്റൻസിഫൈഡ് ഫൈറ്റനിങ് ഫോർ കീവ് എന്ന് തന്നെയാണ് പറയുന്നത്. കീവ് ക്യാപിറ്റൽ ഓഫ് ഉക്രൈൻ, അതായത് ഹാർട്ട് ഓഫ് ഉക്രൈൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഭയങ്കരമായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ, ഇപ്പം തൽക്കാലം ജസ്റ്റ് ഒന്ന് നിർത്തി എന്നുള്ള ഓൺ സ്പോട്ട് എന്നുള്ള റിസൾട്ട് വരുന്നുണ്ട്. എന്ത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത് കൊണ്ട് തന്നെ. എങ്കിൽ കൂടിയും കീവ് പിടിച്ചെടുക്കാൻ വേണ്ടി വളരെയധികം അടുത്ത് ഹെവി രീതിയിലാണ് റഷ്യ കരമാർഗത്തിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഏത് സമയത്തും സിവിലിയൻസിനെ എവാക്വേറ്റ് വല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല മേജർ സിറ്റീസും. അപ്പോൾ ഏരിയൽ അറ്റാക്കും ഭയങ്കരമായ രീതിയിൽ വന്നേക്കും. ഇന്ന് ഇവരുടെ ചർച്ച എന്ന് പറഞ്ഞാൽ ചർച്ച നടന്നാൽ തന്നെ ചർച്ച പറയാൻ പറ്റുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. ഉക്രൈൻ പ്രതിനിധി സംഘവും റഷ്യൻ പ്രതിനിധി സംഘവും എത്തുന്നതാണ്. പക്ഷേ ഇന്നൊരു ചർച്ച പറഞ്ഞിട്ടുണ്ട്, ഹെവി ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഹൈ ഡിപ്ലോമാറ്റിക് ലെവൽ വിദേശകാര്യമന്ത്രിമാരുടെ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചർച്ചയാണ് ഇന്നത്തെ തുർക്കി റിലേറ്റഡ്, തുർക്കിയുടെ മധ്യസ്ഥതയിൽ വെച്ച് നടക്കുന്ന ഉക്രൈൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ വിദേശകാര്യമന്ത്രിയും ഇവരുടെ ചർച്ചയിൽ പ്രോബ്ലം സോൾവ് ആകുന്നില്ലെങ്കിൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിലായിരിക്കും വർദ്ധിക്കുക. 45,000 വരെ ചിലപ്പം പോയേക്കാം. ഇപ്പോഴത്തെ മണിക്കൂർ റിപ്പോർട്ട് അതിൻ്റെ അപ്പുറവും പോയേക്കാം, അത് വേറെ കാര്യം. ചർച്ച ഫെയിലാവുകയാണെങ്കിൽ, കാരണം ഓയിൽ ഡിമാൻഡ് അമേരിക്ക ഭയങ്കരമായ രീതിയിലാണ്. ഇപ്പോൾ സ്പേസ് യുദ്ധം എന്ന് പറയുന്ന പോലെ സ്പേസിൽ, അതേപോലെ വെനിസുലയുമായിട്ടുള്ളൊക്കെ അങ്ങനെ ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാഷ്ട്രമാണ് വെനിസുല. നിക്കോളാസിനുമായൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അമേരിക്ക പ്രിസണേഴ്സിനെ പോലും റിലീസ് ചെയ്തിട്ട് ലേറ്റ്, ചെറിയൊരു കുറവുണ്ടാവും കേട്ടോ, പെട്ടെന്ന് ലേറ്റ് ഓഫ് ആയിപ്പോയത്. അപ്പോൾ എന്താ വെച്ചാൽ നിക്കോളാസിനുമായിട്ടൊക്കെ മീറ്റിംഗ് നടത്തി. അതായത് ഇതൊരു വലിയൊരു ഇതാണ്, അതായത് റഷ്യ അമേരിക്ക റഷ്യൻ്റെ ഓയിൽ ഇമ്പോർട്ട് ചെയ്യണ്ട എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തില്ല, രണ്ടുപേരെ തല്ല് കൂടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ കൊടുത്താലും മുഖത്തൊരു ജാളിത ഉണ്ടാവും എന്ന് പറഞ്ഞ റഷ്യ അമേരിക്ക റഷ്യൻ്റെ ഓയിൽ വേണ്ട എന്നാണ് പറയുന്നത്. ഒന്ന് വേണമെങ്കിൽ അങ്ങനെ സിഗ്നൽ എടുക്കാം, ഞാൻ പറഞ്ഞ ഈ ജാളിത ഇന്ദ്രിൽ പറഞ്ഞ ഈ ജാളിത വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതൊരു സൈനാണ്. അമേരിക്കൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇൻ്റലിജൻസ് അല്ല. അതായത് യുദ്ധം ചിലപ്പോൾ ഇനിയും നീണ്ടു പോയേക്കും. ഇന്ദ്രിൽ തന്നെ പറഞ്ഞ കീവിൻ്റെ അടുത്ത്
കീവിന്റെ പാർലമെന്റിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഹെവി ചർച്ച കാരണമാണ് ഗോൾഡ് ഇത്രയും $100 അടുത്ത് ഗോൾഡ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഇനിയും ഗോൾഡ് ഉയരുമോ കുറയുമോ എന്നുള്ള ചോദ്യത്തിലേക്കാണ് ഇന്ത്യയിൽ ഈ കാര്യം പറഞ്ഞത്. യുദ്ധം ഇത്രമാത്രം $100 അടുത്ത് തകർന്നിട്ടുണ്ട്, ഇനിയും ഒരു $100 അടുത്ത് തകർച്ചയും വരും. എങ്ങനെ ഇവരെ ചർച്ചയിൽ സോൾവ് ആവുകയാണെങ്കിൽ, ഇനി ചർച്ചയും നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ മനസ്സ് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകണമെന്ന് കരുതുന്നുകൊണ്ടോ അല്ലേ അറിയത്തില്ല. ഇന്ത്യയിൽ പറയുന്നത് പുടിൻ യുദ്ധം തുടരുമെന്നാണ്. വിശ്വസിക്കാൻ വയ്യ. ഇന്ന് ഇത് ഇപ്പോൾ വെച്ചിട്ട് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് യുദ്ധം നിർത്തുമെന്ന് ഇന്ത്യറിയലിന് തോന്നുന്നില്ല ഈ നിമിഷത്ത്. പക്ഷെ ഹെവി ഡിബ്ദ് വരെ നടന്നതിൽ ഏറ്റവും വലിയ ഇന്ത്യറിയലിന് ഒരു യാതൊരു പ്രാധാന്യവും ഇല്ല. വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഇന്ത്യറിയലിന് മനസ്സിലാക്കാൻ കഴിയത്തില്ല കൃത്യമായി. അത് സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. ഈ ഒരു ഫിയറിലാണ് ഗോൾഡ് താന്നിട്ടുള്ളത്. അതുമാത്രമല്ല സെലൻസ്കി സപ്പോർട്ട് ചെയ്ത് പറയുകയും ചെയ്തു എന്ത് ഞങ്ങൾക്ക് നാറ്റോയിൽ മോസ്കോൻ്റെ ഒരു ഡിമാൻഡ് ഇന്ത്യയിൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, ആവർത്തിക്കാൻ വേണ്ടി പറയില്ല. പുതുതായി കാണുന്നവരുടെ ചുരുക്കി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് എന്ത് നാറ്റോയിൽ ഞങ്ങൾ വരുന്നില്ല എന്നും, മോസ്കോൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഇവർ അംഗീകരിക്കുക കൂടി ചെയ്യുകയാണ്. പിന്നെയുള്ള ബാക്കി മൂന്ന് ഡിമാൻഡുകളാണ്. ഒന്ന്, അവിടുത്തെ സെലൻസ്കിയെ പിടിച്ച് ചവിട്ടി പുറത്താക്കി വേറെ ഒരാളെ നിയമിക്കും. അങ്ങനെ എന്നിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരാൾ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രവിശ്യകൾ റഷ്യക്ക് വേണം. അത് വലിയൊരു പോയിൻ്റാണ്, അത് ഡിപ്ലോമാറ്റിക്കലി വലിയൊരു പ്രോബ്ലം. ഈ രണ്ട് യുക്രൈൻ പ്രവിശ്യകൾ റഷ്യക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ്റെ മണ്ണാണ് പറയുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിയ, ക്രിമിയ ബിലോങ്സ് ടു റഷ്യ, ക്രിമിയ പോരാടി നേടിയതാണ്, അത് പോയി ഉക്രൈൻ സമ്മതിച്ച് കൊടുത്തിട്ടില്ല, റഷ്യൻ്റെ പാർട്ടാണെന്ന്. അതിന് അത് റഷ്യയിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാറ്റോയുടെ കാര്യം ഓക്കെ എന്ന് പറഞ്ഞു സെലൻസ്കി. ഇവന്മാർ നമുക്ക് സഹായിക്കാത്തതുകൊണ്ട് നാറ്റോയിലേക്ക് ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ടു. പക്ഷെ സെലൻസ്കി ഇന്നും ഇന്നലെയും ഒക്കെ യൂറോപ്യൻ യൂണിയൻ്റെ സഹായം ചോദിക്കുന്നുണ്ട്, മിലിറ്ററി സഹായവും മറ്റുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവന്മാർ കൊടുക്കുന്നുണ്ട്, ബ്രിട്ടൻ ഒരുപാട് ഉണ്ട്. പക്ഷേ ഇവന്മാർ ഇവരെ കുട്ടനെയും കുട്ടനെയും ഇടിപ്പിച്ചാണ്ട് ഇവർ എണ്ണ മൊത്തം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യക്കും റഷ്യ കൊടുക്കുന്നതും റഷ്യയുടെ ഗതികേട് കൊണ്ട്, അത് മനസ്സിലാക്കണം. ഈ പണിയൊക്കെ ചെയ്തിട്ടും ഇവരെ നാറ്റോനെ മാത്രം കുറ്റം വരണ്ട, റഷ്യ ഇത്രയും ബാനിങ് എത്രയോ ഇപ്പം പറഞ്ഞില്ല നേരത്തെ എന്തറിയില്ല, ആ ലിസ്റ്റ് തന്നെ പറഞ്ഞില്ല, അത്രയും ബാനിങ് നടത്തിട്ടും കൊടുക്കുന്നത്. അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രക്ഷയുള്ളൂ. അപ്പം ഇന്ത്യയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇന്ത്യയിൽ പറഞ്ഞിരുന്നത് ഇന്ന് 1260 ഒക്കെ കുറയാൻ സാധ്യത ഉണ്ടെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 1260 രൂപ കുറയാൻ സാധ്യതയുണ്ട് ഒരു ഭാവന എന്നാണ് ഇന്ത്യയിൽ പറഞ്ഞിരുന്നത്. ഇന്ന് കൃത്യം 1280 രൂപയാണ് ഒരു ഭാവന കുറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ 720 രൂപ കുറഞ്ഞു, അതുകൂടി കൂട്ടുകയാണെങ്കിൽ കറക്റ്റ് 2000 അടുത്തേക്കായി 1250 ഉം 720 ഉം. കണ്ടില്ലേ, കറക്റ്റ് 2000 രൂപ കുറഞ്ഞു. അപ്പോൾ എനിവേ ഇപ്പോൾ 1280 ഇന്നൊരു പവന് കുറഞ്ഞ്, 1280 കുറഞ്ഞ് 38,560 രൂപയായി മാറിയിട്ടുണ്ട്. 38,560 രൂപ നിങ്ങളൊന്ന് നോക്കിക്കേ, 38,560 രൂപയാണ് ആയിട്ടുള്ളത്. ഗ്രാമിന് പവനൊക്കെ 160 രൂപ കുറയലുണ്ട്, ഒരു ഗ്രാമിന് മാത്രം 160 രൂപ കുറഞ്ഞ് 4,820 രൂപയുമായി മാറി. ഇപ്പോൾ ഉള്ള വില 38,560. ഈ ഇന്ത്യയിലെ നിരീക്ഷണം ഞാൻ അടുത്തത് വരുന്നത് 38,560 നിന്നും കൂടുതൽ താഴേക്ക് വരും. അപ്പോൾ വാങ്ങിയമേ ഇന്ത്യയിൽ പറഞ്ഞു, അതൊന്നും യാതൊരു സംശയമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. 99.9% അത് ഉറപ്പിച്ച കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ മുകളിലേക്ക് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടാവുക, 38,560 ഇപ്പോൾ ഉള്ള ഈ വിലയിൽ നിന്നും ഗോൾഡ് മുകളിലേക്ക് സംഖ്യ പോകുമോ എന്നുള്ളത് വളരെ ദുഷ്കരമായ ആൻസറാണ്, ചോദ്യമാണത്. അതിൻ്റെ ആൻസർ സിമ്പിളായി പറഞ്ഞു തീർക്കാവുന്നതല്ല. അതിന് ഏറ്റവും വലുത് ഈ ചർച്ച തന്നെയാണ്. ഈ ചർച്ചയിൽ പ്രോബ്ലം സോൾവ് ആവാഞ്ഞാൽ ഗോൾഡ് കത്തിക്കയറും, അതൊരു വാക്ക്. ഇനി അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, അതാണ് അത് യാഥാർത്ഥ്യം. അതിനെ നിങ്ങൾ എടുത്താൽ മതി, കാരണം നിങ്ങൾക്ക് ഇന്റർവ്യൂവിനേക്കാളും അതിൽ സെൻസും മമ്മൂട്ടി പറഞ്ഞ പോലെ സെൻസിബിലിറ്റിയും ഒക്കെ നോക്കാം നിങ്ങൾക്കതിൽ. ഈ സെലൻസ്കിയും പുടിനെ കുറേ പോലെ സംസാരിച്ചും വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ, നിങ്ങൾക്കതൊക്കെ സംസാരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കതിൽ തീരുമാനിക്കാം, കാരണം സ്വർണം ഞങ്ങളുടേതാണ്. പക്ഷേ
ഈ സാധ്യത ഇന്ത്യയിലും കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ത്യയിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. റഷ്യനെ വിശ്വസിക്കുന്നില്ല, പുടിനെ വിശ്വസിക്കുന്നില്ല. അമേരിക്കൻ്റെ പുതിയ മൂവ്മെൻറ്റുകൾ, ഗോൾഡ് റിയൽ മണിയായ ഗോൾഡ് പോലും തായക്കുന്നു. ഗോൾഡ് ഇസ് റിയൽ, ഇന്ത്യ റിയലിനെ വിശ്വസിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഗോൾഡിനെ വിശ്വസിക്കുക, ഗോൾഡ് പോലും താനേക്ക് പോകും. അതിൽ ചിലപ്പം ഡിപ്ലോമാറ്റിക് കളികളും മറ്റുള്ളതൊക്കെ അതിലൊക്കെ വന്നിട്ടുണ്ട്, അതും ഒരു ഇൻ്റലിജൻസ് ആക്കി എടുക്കാം. പക്ഷെ പുടിൻ കീവ് മിലിറ്ററി ഓപ്പറേഷനിലൂടെ കീവിൻ്റെ കൊട്ടാരം, അകത്തളം, പാർലമെൻ്റ് പിടിച്ചെടുക്കാതെ പിന്മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിക്കൂടി. ഇന്ത്യ റിയൽ കരുതുന്നില്ല. മിലിറ്ററി ഓപ്പറേഷനിലൂടെ റഷ്യൻ കൊടി അവിടെ എത്തിച്ച ശേഷമായിരിക്കും. കാരണം നാളെ റഷ്യൻ ഫോഴ്സ്, റഷ്യൻ വെപ്പൺസ് ഇന്ത്യ വാങ്ങണം. സിറിയെ കൊന്ന നിരപരാധികളുടെ കണക്ക് പറഞ്ഞ് വിറ്റതുപോലെ മറ്റുള്ള രാഷ്ട്രങ്ങൾ വാങ്ങണം, മറ്റു രാഷ്ട്രങ്ങൾക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യണം. റഷ്യ അല്ല പവർ ലോകത്ത്, അമേരിക്ക അല്ല പവർ, റഷ്യ ആണ് പവർ എന്ന് സ്ഥാപിക്കുക തന്നെ വേണ്ടി വരും അവർക്ക്. ഇത്രയും അടുത്തേക്ക് മേജർ ജനറലെയും ഒരുപാട് പേരെ മരണത്തിലേക്ക് വീണ്. ഒരു ഉക്രൈൻ പ്രസിഡൻ്റ്, ഒരു ഉക്രൈൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് സെലൻസ്കിയോട് കൊമ്പ് കോർത്ത പുടിൻ ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധമെല്ലാം അനാവശ്യമായിരുന്നു എന്നുള്ള നിലയിലേക്ക്. ഇത്രയും ആളുകളുടെ സൈനികരുടെ ചോര അവിടെ ചിന്തിയ ഈ പശ്ചാത്തലത്തിൽ, ഇത്രയും നാശനഷ്ടങ്ങൾ, ഇത്രയും സാങ്ഷൻസുകളൊക്കെ വന്ന ശേഷം റഷ്യ അടിയറവ് പറയുകയാണെങ്കിൽ സാധ്യമില്ല, അത് സാധിക്കുന്നില്ല, ഇന്റർവ്യൂവിന് പറയാൻ കഴിയുന്നില്ല ഇന്നത്തെ ചർച്ചയുടെ പ്രോബ്ലം സോൾവ് ആകുമെന്ന്. അതുകൊണ്ട് ഇന്റർവ്യൂവിൽ പറയുന്നത് ഗോൾഡ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്, CPI ഡാറ്റാസ് വരാനുണ്ട്. ഇവന്മാർ ചർച്ചയിലൂടെ സോൾവ് ആയിക്കഴിഞ്ഞത് കുറയും, പക്ഷെ സാങ്ഷൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ സപ്പോർട്ടിലൂടെ ആയിരിക്കും ആ ഡൗണിങ് വരിക. എന്തായാലും ചർച്ചയിൽ സോൾവ് വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ നോക്കരുത്. സോൾവ് ആയി കഴിഞ്ഞാൽ അതിപ്പോൾ CPI സാങ്ഷൻസും കൊണ്ട് ഗോൾഡ് ജസ്റ്റും സപ്പോർട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കും, അത് സിങ്ക് ചെയ്യും ഗോൾഡ്. ചർച്ച തന്നെയാണ് പ്രധാനം, പക്ഷെ നിങ്ങൾ ഈ റഷ്യയുടെ, പുടിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ഉക്രൈൻ ആക്രമിക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രഷറൈസി മാത്രമെന്ന് പറഞ്ഞു തുടങ്ങിയ ഈ ഇത് ഇത്രയും യുദ്ധത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാത്തതുപോലെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മാപ്പ് പറഞ്ഞിട്ട് ഈ അടി അടിക്കുന്ന പോലെ സ്ട്രോങ് ആയി നിൽക്കാതെ മെല്ലെ മെല്ലെ നിന്ന് കീവ് പൊടുന്നനെയുള്ള സിവിയർ ഫൈറ്റിങ്ങിലൂടെ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയായിരിക്കും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അവിടെ ന്യൂക്ലിയർ വെപ്പൺസ്, ന്യൂക്ലിയർ പ്ലാന്റുകൾ ഒരുപാടുണ്ട്. അത് വളരെയധികം നിർണായകമാണ്. അതിന് അപകടം ഉണ്ടാവാതെ നോക്കേണ്ടത് ചൈനയുടെയും അടുത്തുള്ള രാഷ്ട്രങ്ങളുടെയും ഒക്കെ ബാധ്യത കൂടിയാണ്. അത് വേറൊരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് വരാം. പക്ഷേ ഉക്രൈൻ ജനതയെ അണുബോംബിലേക്ക് ഇട്ട് ഉക്രൈൻ, റഷ്യ എന്തായാലും ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തില്ല. ഉക്രൈൻ റഷ്യയെ ആരോപിച്ച് ഉക്രൈൻ അത് തകർക്കുമോ എന്നറിയത്തില്ല, സാധ്യതയില്ല. എന്തറിയാൽ പറയാം, എന്തായാലും ഗോൾഡ് അതേപോലെ റഷ്യൻ മിസൈലുകൾ അതിൽ പതിക്കുമോ എന്നും പേടിക്കണം. അത് പതിച്ചു കഴിഞ്ഞാൽ വൻ പ്രോബ്ലങ്ങളായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇതാണ് റിയാലിറ്റി. റിയാലിറ്റി നിങ്ങളിലേക്ക് റിയൽ ഇൻഫർമേഷൻ നൽകാനാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഗോൾഡ് വീണ്ടും ഉയരും എന്നാണ് ഈ മണിക്കൂറിലെ ഇന്ത്യ റിയലിൻ്റെ അഭിപ്രായവും പഠന റിപ്പോർട്ടുമെങ്കിലും റിയാലിറ്റി എന്ന് പറയുന്നത് ആ ചർച്ചയാണ്. റിയൽ എന്ന് പറയുന്നത് ചർച്ചയാണ്. ഇന്ത്യ റിയലിന് യാതൊരു പ്രസക്തിയില്ല. ആ ചർച്ചയിൽ എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പോൾ ആ ചർച്ച കഴിഞ്ഞിട്ട് ഇന്ത്യ റിയൽ നിങ്ങളറിയിക്കും. ചർച്ചയ്ക്ക് മുമ്പുള്ള ഓരോ സംഭവവികാസങ്ങളും ടോക്സുകൾക്കും പ്രധാനമുണ്ട്. ആ മോസ്കോസ് ഡിമാൻഡുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ടോ അതോ സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളും ഗോൾഡ് ഡിറ്റർമിൻ ചെയ്തേക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇന്ത്യ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. അതറിയുന്നതിലൂടെ സ്വർണ്ണവില ഉയരുമോ കുറയുമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതറിയുന്നതിന് വേണ്ടി എല്ലാവരും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.